പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെഎച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കെഎച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 999-555-4095-3. വയലാർ രാമവർമ്മ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പി ഭാസ്കരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി CPI ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി യുവകലാസാഗതി സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും കവിയും ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവുമായ പി ഭാസ്കരൻ അന്തരിച്ച് 17 വർഷം പിന്നിടുന്ന February 25 പി ഭാസ്കരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വയലാർ രാമവർമ്മ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി CPI ഓഫീസ് ഹാളിൽ ചേർന്ന പരിപാടിയിൽ യുവകലാസാഗതി സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സർഗാത്മകവും സാംസ്കാരികവുമായിട്ടുള്ള കാലം ജീവിതകാലം മുഴുവൻ നടത്തിയിട്ടുണ്ട്. മാഷക്ക് അങ്ങനെയൊരു ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, നമ്മുടെ നവോത്ഥാന മുന്നേറ്റങ്ങൾ, ഗുരുവിൻ്റെയും ഉൾപ്പെടെ എല്ലാ നവോത്ഥാന നായകന്മാരുടെയും ആശയങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമരം ഗാന്ധി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചു. കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വാധീനിച്ചതുകൊണ്ടാണ് ആധുനികമായ ഒരു മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ, ഒരു കവി എന്ന രീതിയിൽ മലയാളത്തെ മറ്റാരോടും അല്ലെങ്കിൽ മറ്റാരെക്കാൾ മുൻപന്തിയിൽ നിൽക്കാൻ സാധിച്ചത് എന്ന് തിരിച്ചറിയുക. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും തലമുറകൾക്ക് ഭാസ്കരൻ നഷ്ടപ്പെട്ടു. മലയാളത്തിന്റെ എത്രയോ തലമുറകളുടെ മനസ്സിൽ അനുഭൂതികൾ സൃഷ്ടിച്ച നവരസഭാവങ്ങൾ അലൗകിക ചാരുതയോടെ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും ആവിഷ്കരിച്ച സർഗാധനനാണ് ഭാസ്കരൻ മാഷെന്നും മലയാള ഭാഷ നിലനിൽക്കുവോളം കാലം അനുശ്വരനായി അദ്ദേഹം മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുമെന്നും EM സതീശൻ പറഞ്ഞു. ജോൺസൺ പോണലൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗായകരായ സൈബുന്നിസാ ഖാൻ, പാർവതി മോഹനൻ, ശരത് ചിയാരം, ജോസ് മംഗലം തുടങ്ങിയവർ പി ഭാസ്കരൻ ഗാനങ്ങൾ ആലപിച്ചു. യുവകലാസാഗതി സംസ്ഥാന സെക്രട്ടറി CV പൗലോസ്, സുധീർ ഗോപിനാഥ്, MU കബീർ, ലൈബ്രറി കൺവീനർ MA വേലായുധൻ, KP തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ എത്ര പാട്ട് വേണം, മലയാളിയുടെ സ്വപ്നങ്ങളാണ് ഈ പാട്ട്. ഞാൻ കോവിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.